കട്ടായി. ആ ഒരു കളിയില് സംഭവം ടുബോർഗ് വാസവൻ തന്നെ ഔട്ടായിരിക്കുന്നതാണ്. നമ്മൾ കാണാൻ പറ്റിയില്ല കാഴ്ച, ഞാനും കണ്ടില്ല ലൈവ്. വാസവൻ പ്രെഡിക്റ്റ് ചെയ്യാതെ ഷോട്ടറാ, ഒരു സിക്സ് ആണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഗൈസ് ലൈവ് കട്ടായി, ലൈവ് കട്ടായ സമയത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു, നമുക്കത് ഞാൻ പോലും കണ്ടില്ല. അടുത്ത മാച്ച് ഷോട്ടറ ടു ആണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞു. ഇതെന്തിനാ ഈ കറുത്ത എടാ, മൂന്നടാ മൂന്നടാ മൂന്ന് ഓവർ കഴിഞ്ഞു പോട്ട്. കള്ളാപ്പി സത്യം. അടുത്ത വാസ്തവനാണ് കമന്ററി പറയുന്നത് ഗൈസ്. രഘുൽ വി എം, രഘുൽ വി എം ഓൺ സ്ട്രൈക്ക്, രഘുൽ വി എം ഓൺ സ്ട്രൈക്ക്. ഫസ്റ്റ് ബോൾ വൈഡ്, 36 ലാസ്റ്റ് ഓവർ ഫസ്റ്റ് ബോൾ. എടാ ഒരു 14 റൺ അടിക്കണേ ഓവർ. രഘുൽ ഓൺ സ്ട്രൈക്ക്. ഓ ഒരു ബോൾ, 36. നിങ്ങള് നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്, കമോൺ. ആ സൂപ്പർ സൂപ്പർ, കാല് കൊണ്ടടിച്ചിരിക്കുന്നു. പഴയ ഫുട്ബോൾ പ്ലെയർ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു നമ്മുടെ രഘുൽ വി എം. 37 ബൗണ്ടറി ലൈനിൽ കണ്ണാപ്പി ബോള്. രണ്ട് ബോള്. ഓ അടുത്ത എടാ രഘുലെ, നിന്ന് വീശാടാ, ഒന്ന് കൊള്ളിക്കടാ. മൂന്ന് ബോൾ, 36. ഇല്ലടാ അവനെ അവന് വെച്ചാ പോവടാ, തൊട്ടാ മതി ബാറ്റല്. ഈ യുവമാരെ അടിക്കാൻ പറ്റാത്ത ഈ ടിബോറിനെയൊക്കെ മുക്കി തൂറി അടിക്കണോ, വഴം പോളിട്ട് വരും. റഗർ നാലാമത്തെ ബോൾ ഫേസ് ചെയ്യുന്നു. ഹായ് ബ്രോ, അത് ശരി. നാല് ബോൾ, നാല് ബോൾ. ബാറ്റ് അടിച്ച് പൊട്ടിച്ച സൗണ്ടാണ് ഗൈസ് നിങ്ങൾ കേട്ടത്. ബാറ്റിൽ ബോൾ കൊണ്ടതല്ല, ഒരു ഓവർ നിന്ന് തിന്ന് നോക്ക് വരുന്നത്. ആറ് ബോള് തിന്നിട്ട് വരുന്ന എന്തേലും അഹങ്കാരം, ചുഴലിക്കാറ്റാ ഇത് സത്യം. നേരത്തെ കണ്ണാപ്പി ബാറ്റ് മേടിച്ചായിരുന്നു. കണ്ണാപ്പി, വാട്ട് അബൌട്ട് എക്സ്പീരിയൻസ് അബൌട്ട് ദ മാച്ച്? Share your experience, bro. How was the match going on? Kanabi, Kanabi, can you chase? Yeah, chase. Can you chase the score? Just 40 runs. Yeah, 40. No. 40. 39. 39. 39. 39. 39. 36. Is it real? It's a wide angle. Kanabi, 37 runs. പുറത്തുനിന്ന് കണ്ടുപിടിക്കല്ലേ, നമ്മള് കണ്ണ കളിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ ഒരാളെ ഏറ്റുപിടിച്ച് ഞാൻ ബാക്കി ടീമേറ്റ് ഏറ്റുപിടിക്കുന്നത്. തോറ്റേനെ പറ്റി എന്തായിരുന്നു അഭിപ്രായം? എന്നാ തോൽവിയും ജയമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ ജയം ഉണ്ടായിട്ടില്ല. ഇത് പ്രാക്ടീസ് ആണ്, പ്രാക്ടീസ് മാച്ചിൽ തോൽവിയും ജയമില്ല. ഓക്കെ 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 ഓക്കെ, ടെസ്റ്റിലായിരുന്നു തോൽവിയും ജയം. എന്താ തെറുതി തോക്കണ്ടേ? ഓക്കെ, കണ്ണൻ എടുത്ത് വേറെ ആരെങ്കിലും സംസാരിക്കുന്ന ആരുണ്ട്? ഇവിടെ എന്നെ കാട്ടി വലിയ എന്റർടൈൻമെന്റ് ഉണ്ടാ. പറ പറയൂ, കമന്ററി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളാ? നല്ല കമന്ററി ആയിരുന്നു. അതെ കെവിൻ, ബാക്ക് ഓൺ കമന്ററി ഗൈസ്. ഇത് ഇതാണ് പോർട്രേറ്റ് വ്യൂ, ടുബോർഗിന്റെ പോർട്രേറ്റ് വ്യൂ. ഇതാണ് കളിയുടെ ലാൻഡ്സ്കേപ്പ് വ്യൂ. കളി ഇതാ നടന്നോണ്ടിരിക്കുന്നു.
ഇത് കണ്ണാപ്പി എന്ത് ഉദ്ദേശത്തിലാണ് നമുക്ക് കണ്ടറിയാം. അതൊരു മൂംചി കബാബ് എറിയായിരുന്നു നമ്മളെ റഗറിന്റെ കയ്യിന്ന്. പക്ഷെ ആ എറിയിൽ എന്തോ അർത്ഥമുണ്ട്, എന്തോ അറിഞ്ഞുകൊണ്ട് എറിയുന്നതാണ്. അതൊരു കീപ്പർ ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല, ഔട്ടായില്ല. തിരിച്ചുപിടി. ഇതാ വാലറന്റിൽ ഇമ്മോർട്ടൽ അടിച്ച റഗൽ ഇവിടെ ഇവിടെ ബോൾ എറിയാൻ പഠിച്ചിരിക്കുന്നു ആദ്യമായിട്ട്. ഇതാ ഇത് അടുത്ത ബോൾ, അടുത്ത ബോൾ ഒരു ഫാസ്റ്റ്. അതും നിക്ഷേപി. മലയാളം ഒന്നും പറയാൻ പറ്റൂല ചേട്ടല്ലേ, അവൻ എടുക്കല്ലേ എന്നവൻ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ഇതാ ഇതാ റഗൽ സീറോ റൺസ്, സീറോ റൺസ്. കണ്ണാമ്പി കമോൺ. അതെന്താണത്? ബോള്, ആള് ബോൾ അടിക്കുന്ന മാത്രമേ ഉണ്ടാവും, ബോൾ എവിടെ പോയെന്ന് ആള് കണ്ടില്ല. ഒരു ഓവർ കഴിഞ്ഞിരിക്കുന്ന കാര്യം പോലും കണ്ണാപ്പി തിരിച്ച് മനസ്സിലാക്കുന്നില്ല. ഇതാ നമ്മളെല്ലാ മോഡറേറ്ററും ആയ കൂട്ടുകാരനുമായ പിക്കാച്ചു ഗോഡ് വരുന്നു ബാറ്റിംഗ്. ഇത് എന്തൊക്കെയോ ചെയ്യുന്നു, എന്താണത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. തറയൊക്കെ തുടച്ച് മറ്റേ അനുഗ്രഹം മേടിച്ച് കാണുന്നതാണ് വിചാരിച്ചത്, പക്ഷെ അത് ഗ്രിപ്പ് കിട്ടിയതാണ്. ഇതാ അത് ആരാ ട്രിക്ക് ചെയ്ത ഒരു ഫാസ്റ്റ് ഫാസ്റ്റ് ബോൾ. കിടിലം ബോൾ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എല്ലാ ഓവറിലും ഇത് കണ്ടാ മതി. ഇതായത് എന്ത് എന്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ട്രിക്കിന് അടുത്തൊരു ബോൾ. അത് എന്തോ, അതും ബോളിങ്ങാണത്. അപ്പൊ ടീമി ഫുൾ ബോളേഴ്സ് ആണ്. നമ്മളെ ഈ ബാറ്റ്സ്മാൻ അല്ല, ഞാൻ മിക്കവാറും ഇവിടുന്ന് മാറി ഇറങ്ങേണ്ടി വരും. ട്രിക്കി അടുത്ത ബോൾ എറിയുന്നു. ഇതെന്ത്? അയ്യോ, കമന്റേറ്ററിന്റെ അണ്ണാക്കിലോട്ടാണ് ആ ബോള് തിരിച്ചു വന്നത്. എനിക്കൊന്നും പറ്റിയില്ല, ആരും പേടിക്കണ്ട. എന്താണ് നമുക്ക് എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്? ട്രിക്ക് ചെയ്ത് അടിക്കാൻ പറ്റുന്നില്ല. പിക്കാച്ചു കൊണ്ട് നിസ്സഹായനായ ഒരവസ്ഥയിലാണ്. ട്രിക്കി കിടിലം ബോളിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും അടുത്ത ഇന്ത്യൻ സെലക്ഷൻ ടീമിൽ ട്രിക്കി കാണുമോ? എന്താണ് ഈ കളി വല്ലോ ഇന്ത്യൻ ടീമിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി വെച്ചോ, പയ്യന്മാരെ എടുത്തോ. ഇത് ഓ, ഇതും ബോൾ. ഒരു രണ്ട് ഓവറിൽ 0 റൺ. ഞാൻ മാറി ഇറങ്ങേണ്ടി വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ലാസ്റ്റ് ബോളാണ് ആ ഓവറിൽ. ഇതിലൊരു 6 അടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു 6 ആണോ? അതൊരു രണ്ടാണ്. 51 അനങ്ങി ഓടി എത്താൻ ഇച്ചിരി സമയം എടുക്കും. അത് അവിടെ ഇച്ചിരി സമയം എടുക്കും. അങ്ങനാണ്. ഇതാ ബാറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചോണ്ട് പിന്നെയും ഗ്രൗണ്ട് ലൈനിൽ പോകുന്നോ നമ്മളെ പ്രിയപ്പെട്ട കണ്ണാപ്പി. കണ്ണാപ്പിക്ക് ഇതോ ഇവിടെ കോച്ചിങ് കൊടുക്കുന്ന വിക്കി. ഇവിടെ ഇവിടെ ഓ, എതിർ ടീമിലെ ഇതാ കൂടുതൽ കിങ്സിന്റെ ക്യാപ്റ്റൻ വന്നിരിക്കുന്നു വിക്കറ്റ് കീപ്പിങ്ങിനായി. എന്തൊരിത് ഞാൻ കാണുന്നത്! കമന്റേറ്ററിനെ, ഇതാണ് കമന്റേറ്റർ. ഇതാ ഇവിടെ 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 അതൊരു അതൊരു കിടില ഷോട്ടായിരുന്നു. അതൊരു 2 എന്ന് പറയുന്നത് നമ്മളെ ക്യാപ്റ്റൻ കിടന്നുണ്ടെന്നൊക്കെ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചും കൂടി ഫാസ്റ്റ് അറിയാൻ പറയുന്നുണ്ട്. അതെന്താ, അതെന്താണത്? വാസുവണ്ണൻ ഇതെന്തൊക്കെയോ മെസ്സേജൊക്കെ വരുന്നു. ഇത് തുണ്ട് ഗ്രൂപ്പ് എന്നാണ്. ഇതാ അടുത്തൊരു ബോൾ. അതൊരു കിടില ഷോട്ട് അല്ലയോ? അല്ല, സിംഗിളാണെന്നാണ് പറയുന്നത്. സിംഗിൾ എന്ന് പറയുമ്പോൾ എനിക്ക് വിശക്കുന്നു. എനിക്ക് തട്ടുകടയാണ് ഓർമ്മ വരുന്നത്. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. മാറ്റാം. എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തുമെന്ന് പറയുന്നു പുള്ളിക്കാരൻ ടുബോർഗിൻ്റെ അടുത്ത്. ടുബോർഗിനെ ഗ്യാങ് എന്ന് മാറ്റുന്ന കാര്യമാണോ എന്ന് എനിക്ക് ചെറിയ സംശയമില്ലാതില്ല. ഇതാ കറക്റ്റ് ധോണിയുടെ ആ ഒരു ഇരിപ്പ്. ഇതെന്താ, എന്താണത്? ഇതൊരു 4 നമുക്ക് ആ കാണാൻ പറ്റിയത്. ഇഗിൾബ്രോന്റെ ആ ഇരിപ്പിൽ തന്നെ ഉണ്ട്, ആ ഒരു റിഫ്ലക്സിൽ തന്നെ ഉണ്ട്. അത് ധോണിയാണ്. ധോണി നേരിട്ട് വന്ന് കേരളത്തിൽ ഇറങ്ങി നിൽക്കുന്ന കണ്ടോ ആ ഒരു ഇരുത്തയൊക്കെ ഒറ്റമുട്ടിലൊക്കെ? ധോണിയാണിത്. ഇതാള് ധോണി തന്നെ. ഇതാ എൻ്റെ അടുത്ത ബോൾ. ഇതൊരു അതൊരു ഹെലികോപ്റ്റർ ഷോട്ടല്ലേ കാണാൻ പറ്റിയത്?
ഫേസ് കാണിക്കാൻ ആൾക്കാര് പറയുന്നു. ഇതാ ഞാനിവിടെ ഉണ്ട്. അതെന്താണ് അത്? എനിക്ക് ബോള് പോലും കാണാൻ വയ്യ. കൊരുത്തിരുന്നു ലൈറ്റിൽ ഇല്ല, താഴെ എത്തി. ലാസ്റ്റ് ഓവറാണ്, ഒരു റണ്ണ് പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. 37 എന്നാണ് ചെയ്യുന്നത്. പ്ലെയിൻ പോകുന്നു. പ്ലെയിൻ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ണാപ്പിയാണ് ഞാൻ അറിയാന്ന് പറഞ്ഞ് വാസ്തവണ്ണം പോകുന്നുണ്ട്. നിറഞ്ഞ് വീഴ്ത്തു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എല്ലാവരും കൂളാവുന്നു കണ്ണാപ്പി ബാറ്റിങ്ങിന് വരുമ്പോൾ. എന്താ അത്, അതിൻ്റെ കാരണം എന്താ? റെഗറൊക്കെ ഷർട്ട് ഊരിയൊക്കെ അവിടെ കിടക്കുന്നത് എന്താ എന്തെനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണാപ്പി മാത്രം വരുമ്പോൾ എന്താണ് അങ്ങനെ? എന്താ കാരണം? അതെന്തൊരു ഷോട്ട്! അത് ഉരുണ്ടൊക്കെ ഔട്ടാവും പോയത്. കണ്ണാപ്പി അടി കൊണ്ടി തിരിച്ചു വെച്ചുകൊണ്ട് കണ്ണാപ്പി ബാറ്റ് പിടിച്ചേക്കുന്നു. അതാണ് പോസ്റ്റർ, വേറൊന്നും ആരും വിചാരിക്കരുത്. അതൊരു എറിഞ്ഞ് കാലും കണ്ണുമൊക്കെ ഇപ്പൊ പൊട്ടിക്കുന്ന തോന്നാ. വൈരാഗ്യം കണ്ട അറിയാം, എറിഞ്ഞെറിഞ്ഞ് കണ്ണൊക്കെ ഒന്ന് പൊട്ടിക്കുന്ന തോന്നുന്ന. കളിക്കാൻ അറിയില്ല അവന്, ഇപ്പോഴാണ് ബ്രോ മനസ്സിലേ. അതെ, അത് എവിടാ പോ? ആ ഇതാരാന്ന് നോക്കൂ. ഇതാണ് നമ്മളെ പ്രിയങ്കരനായ. ആ പ്രാക്ടീസ് ആണ്. ഇതാ പിക്കാച്ചു ബാറ്റിങ്ങിന്. ഓ ആ അതൊരു ഫോറാണ്. ശരി, കുറച്ചധികം നല്ല കളിയാണ്. അത് അത് അതൊരു അതെന്താ അത് പിടിച്ചോ? അത് പിടിച്ചാ ആണല്ലേ. ഞാൻ ഇതൊരു ലൈവിൽ കണ്ടോണ്ടിരിക്കുന്നു. ക്ലാരിറ്റി ഒന്നുമില്ല, അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഷിബിൻ ഷാൻ ഗെയിമിംഗ്. ഓ ആ അത് എൻ്റെ അടുത്ത് തന്നെ വന്നെത്തിയിട്ടുണ്ട്. കളി കഴിഞ്ഞ കളി ജയിച്ചിരിക്കുന്നു. ഒന്നും പറയില്ല, ഞാൻ നൈസ് കളിയായിരുന്നു എന്നാണ് രാമൻ പറയുന്നത്. സത്യം, ഫസ്റ്റ് സീനായിരുന്നു. അണ്ണു വന്നു ഗൈസ്, ക്യാമറ അവിടെ തിരിക്കുന്നു, മറന്നും പോയി. അതൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അത്യം പറഞ്ഞല്ല, ഫസ്റ്റ് ഓവർ റെഗുൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓവറില് അത്രേ ഉള്ളൂ, അതായത് ഒരു ഓവർ കളഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ തിരിച്ചെടുത്തോ, അത്രേ ഉള്ളൂ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. പക്ഷെ ട്രിക്കി ട്രിക്കിന്റെ അടുത്ത് പോവാം ഗൈസ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അടുത്ത് എനിക്ക് പറയാനുള്ള ട്രിക്കിയാണ്. ട്രിക്കി അത് എങ്ങനെയായിരുന്നു രണ്ടാമത്തെ ഓവറില്? രണ്ടാമത്തെ ഓവറിൽ എന്താണ് സീന്? രണ്ടാമത്തെ ഓവറിൽ നീ ഫുള്ള് നാണ വരുന്ന നാണ. അതാ ശരത്തേട്ടന്റെ ഗൈസ്. അപ്പൊ ഇത്രയും നേരം കണ്ടോണ്ട് നിങ്ങൾ ശരത്തേട്ടന്റെ കളിയാണ്. സോ ശരത്തേട്ടന്റെ കളി കാണാൻ വേണ്ടി റെഡി ആയിട്ടുള്ളവര് ഇതാ ഇതാ സാത്താൻ എറിയുന്നു, ബേഡ് പോകുന്നു. അണ്ണ റൈറ്റാ ലെഫ്റ്റാ? അണ്ണ അണ്ണ ലെഫ്റ്റ് ഹാൻഡിലാണ് കേട്ടോ ഗൈസ്, അല്ല റൈറ്റ് ആണ്. ഓ നൈസ്. ടീം വിളിക്കാൻ പോകണം. അണ്ണു ചെറിയ ട്രെയിലൊക്കെ ഇറങ്ങി. എടാ എല്ലാരും ബാ, എല്ലാരും ബാ, എടാ നീ ഇറങ്ങു, ഇറങ്ങു, നീ ഇറങ്ങു. ബാ അണ്ണു വന്നേക്കില്ലേ, കുറച്ച് ടീമിൽ ആൾ കൂടുതല നോക്ക്, ഇല്ലെങ്കിൽ ഇറങ്ങണ്ട. ബാ ഇറങ്ങി, നാളെ കളിക്കയില്ലേ. ഇതാ സാത്താൻ്റെ അടിയാണ് എടുത്ത് കാണുന്നത് ഗൈസ്. അപ്പം സോ ഗൈസ്, അപ്പം ബാബു ആൻഡ് സർക്കണൻ ഇവിടെ രണ്ടുപേരും വീട്ടിലാണ് ഗൈസ്. സർക്കണൻ നാളെ വരത്തുള്ളൂ. അണ്ണൻ ഇന്ന് വൈ അണ്ണൻ ഇവിടെ നമ്മുടെ ഇതിന് വന്നപ്പോ തന്നെ അണ്ണന്
ചുമയൊക്കെ ആയിരുന്നു. അപ്പം നാളെ എന്തായാലും കാണും, ഇന്ന് എന്തായാലും എണ്ണ ഇല്ല, ഇന്നും കൂടി വന്നണഞ്ഞു കഴിഞ്ഞാൽ നാളെ സ്ട്രോങ് ആവും. അതുകൊണ്ട് പിന്നെ ബോളിംഗ് നൈസ് എറിയാണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ടീം വിളിയാണ്. ടീം ആരൊക്കെയാണ് ക്യാപ്റ്റൻസ്? അടുത്ത ക്യാപ്റ്റൻ ആരാ? ഞാൻ ടീമെല്ലാരും ഞാൻ അപ്പുറത്താ. എടാ ഞാൻ അപ്പുറത്താണ്. എനിക്കറിഞ്ഞോടോ, എനിക്കറിഞ്ഞോ, ഞാൻ കണ്ടില്ല. എന്തൊരു ടീമാടാ ഇതെന്തൊരു ടീം? ഓക്കെ, അപ്പൊ ഇതാണ് ടീം. സാത്ത കോയിൻ 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 ഉണ്ടോ? കോയിൻ അപ്പൊ കോയിൻ ഹെഡ് ഓഫ് ടേക്ക് ആർക്കാ ആർക്കാ ബാറ്റിംഗ്? നമുക്കാ. സോ ഗൈസ്, അപ്പൊ നമ്മള് ഫസ്റ്റ് ബാറ്റിംഗ് ആണ്. അണ്ണാ ആരൊക്കെ ഇറങ്ങണേ ഓപ്പണിംഗ്? ഓക്കെ, അപ്പൊ ഓപ്പണിംഗ് നമ്മുടെ ട്രിക്കിയും വാസവണ്ണനാണ് ഇറങ്ങുന്നത്. ഓക്കെ, കീപ്പറായിട്ട് നമ്മുടെ ജോക്കിയാണ് നിൽപ്പുണ്ട്. സോ ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയോ? ടീംസ് ഒക്കെ ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഓക്കെ, നമുക്ക് ആ എന്നാ അപ്പ അവര് കുറവ് അപ്പുറത്ത്. ഇനി ഞാൻ വെച്ച് നമ്മളാരെയും കുറവെന്ന്. ഓക്കെ, ആ ബ്രോ 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 കളിക്കുന്നതാണ്, നമ്മളെ ടീമാണ്. ഓക്കെ ഓക്കെ, ഞാൻ കണ്ടില്ല, സോറി. ബ്രോ ബ്രോ ആ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയല്ലോ, ഇത് അപ്ലോഡ് ആക്കും. ചാർജ് എത്ര ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ്, 26 ഉള്ളൂ ചാർജ്. എന്തായാലും ഇത് തീരുന്നവരെ എന്തായാലും ഫോൺ ഓഫ് ഓഫ് ആവുന്നവരെ എന്തായാലും ലൈവ് ആണ്. ട്രെയിൽ ആയിരുന്നാ? ഓക്കെ, അപ്പൊ ട്രെയിൽ ആയിരുന്നു സൂപ്പർ ഫസ്റ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓവറിൽ ഫസ്റ്റ് ബോളാണ്. ഓ വന്നില്ല, നാളെ വരും. സോ ഗൈസ് അടുത്തത്. ഓ ജോക്കണ പിടിച്ച് ഔട്ടാക്കി വാസണ്ണ. അടുത്ത ജോക്കണ്ണ ജോക്കണ്ണ അപ്പുറത്തെ ടീമാ. ആരാണ് ടയർഡായി ജോക്കണ്ണൻ പിടിച്ച് ബാറ്റിൽ ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ജോക്കണ്ണൻ. കറക്റ്റ് ക്യാച്ച് ആയിരുന്നു. ജോക്കണ്ണ അപ്പുറത്തെ ടീമല്ലേ? അങ്ങനെ ഫസ്റ്റ് വിക്കറ്റ് ജോക്കണ്ണൻ എടുത്തിരിക്കുന്നു.
ബ്രോ ആരാ പറഞ്ഞു അറിയാവുന്നത് സരക്കറിയും കണ്ണിട്ട് അറിയും. വൈഡ് 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 ഒരെണ്ണം ഒരെണ്ണം മൂന്നു ഒരെണ്ണം മൂന്ന് ബോൾ രണ്ട് റണ്ണാണ് വൈഡാണ് ഇപ്പോഴും പോയത്. ഓ എടാ ഈ മറ്റ് ബാറ്റ് ഇട്ട് കളിയടാ. നാല് ബോൾ രണ്ട് റൺ വൈഡ് 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 നാല് ബോൾ മൂന്ന് റൺ. അടി കിട്ടും. പതിനൊന്ന് വൈഡ് ചന്ദീപ് പോലെ കൊണ്ടില്ല. പതിനൊന്ന് ഒരു ബോൾ വൈഡ് വൈഡ് അവന് ഒരിക്കലും ഇറങ്ങാൻ കൊടുക്കില്ല. എണ്ണോ പിടിച്ചാ ഔട്ടാ ഔട്ടാ നോക്കിയിരുന്ന അണ്ണ് പെട്ടെന്ന് ഔട്ടായി. വൈഡേ പതിനെട്ട് മൂന്ന് ബോൾ മേലെ കൊണ്ട ഫോർ അവിടെ കിളന്നുണ്ടാലും ഇവിടെ കിളന്നുണ്ടാലും ടൂ ബാക്കി വണ്ണം റെഗുലാണ് ഇറങ്ങിക്കിരിക്കുന്നത്. ഓടിയെടുക്കണം. ഇരുപത് ഇരുപത് ഒരേലിയുടെ കളിക്കേണ്ടി വരും. കൂത്താട്ടുള്ള എൻഡിൽ നിന്നും അമ്പത്തൂർ റൈറ്റ് ആം ഓവർ ദ വിക്കറ്റ്. കൂത്താട്ടുള്ള എൻഡ് അമ്പത്തൂർ. ഓ എന്റെ ബാറ്റിൽ കൊണ്ടിരിക്കുന്നു. ക്യാമറ മാറി. ഓവറായിരിക്കുന്നു. രണ്ടോവർ ഇരുപത് റൺ. രണ്ടോവർ ഇരുപത് റൺ. കുണ്ടന്നൂർ എൻഡിയിൽ നിന്നും കണ്ണാപ്പി ഫസ്റ്റ് ബോൾ വൈഡ്. ഫസ്റ്റ് ബോളിൽ തന്നെ ജോക്കി ക്യാപ്റ്റൻ ബോളറിനെ മാറ്റിയിരിക്കുകയാണ്. കീപ്പറായിട്ട് പുറകെ നിന്നോളം പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ശരത്തേട്ടൻ ജോക്കി ഫസ്റ്റ് ബോൾ. ഓ വൈഡ്.
ഒരുപാട് നാൾക്ക് ശേഷം റൂമിന് വെളിയിൽ നിന്ന് ശരത്തേട്ടൻ പുറത്തിറങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് ബോൾ, ഓ സെക്കൻഡ് ബോൾ, സിക്സ് അല്ല, ഫസ്റ്റ് ബോൾ സിക്സ്, 28, ഫസ്റ്റ് ബോൾ സിക്സ്, 28 റൺസ്, 29, വൈഡ് 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 വൈഡ്, 29, ഒരു ബോള്, ഒരു ബോള്, രണ്ടാമത്തെ ബോൾ, ബോളിംഗ് ബോളിംഗ് നൈസ് ബോളിംഗ് നൈസ് ബോളിംഗ്, രണ്ട് ബോൾ 29 റൺ, മൂന്നാമത്തെ ഓവർ രണ്ട് ബോൾ, ഓ രണ്ട് ബോൾ മുപ്പത്, മൂന്നാമത്തെ ബോൾ ത്രീ ബോൾ, ഓ ശരത്തേട്ടന്റെ കയ്യിൽ തന്നെ ബോൾ തിരിച്ചെത്തിയിരിക്കുന്നു, മൂന്ന് ബോൾ മുപ്പത്, വൈഡ് മൂന്ന് ബോൾ മുപ്പത്തൊന്ന്, ബാളല്ലടാ ബോൾ, ബാള ബാൽ, മൂന്ന് ബാൽ, 31 റൺ, ഓ നാല് ബോൾ 31 റൺസ്, നാല് ബോൾ 31 റൺസിലെത്തിയിരിക്കുന്നു. ഓ ഓ കണ്ണാപ്പിയുടെ അത്യുഗ്രൻ കീപ്പിംഗ്, അത്യുഗ്രൻ, അഞ്ച് ബാല് 31, ജോക്കിയുടെ ഒരു കംബാക്ക്, അതിനുശേഷം ഒരു ബോൾ പോലും കൊടുത്തിട്ടില്ല, അഞ്ച് ബോൾ 31 റൺ, ഓ ജോക്കിയുടെ ഒരു കിടിലൻ ഓവറായിരുന്നു, മൂന്ന് ഓവർ 31 റൺ. ആരാ ബാറ്റ് ബാറ്റ് ചെയ്യുന്ന ഇവിടുത്തെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാളാണ് പുള്ളി, ഏറ്റവും കളിയാണ് കൂടൽ കിങ്സിന്റെ ഓൾ ഇൻ ഓൾ രായൻ ബോൾ ചെയ്യുന്നതും ഒരു സബ്സ്ക്രൈബർ പയ്യൻ, ബോൾ ചെയ്യുന്നത് 3 ഓവർ 31 റൺ, റൺ നോട്ട് പറയാം, ഓയ്യോ അടിടാ, ആ സ്കോർ മേലടിച്ചിട്ട് ഫോർ ആണ് ഗൈസ്, 35, ഒരു ബാൾ 35, ഒരു ബാൾ 35, രണ്ട് ബാൾ 37, രണ്ട് ബാൾ 37, രണ്ട് ബാൾ 37, ഓവർ ലിമിറ്റിൽ ആർക്കും അറിയാം, അടുപ്പിച്ച് രണ്ടോ അറിയാൻ പറ്റില്ലേ ഉള്ളൂ, നാളെ അങ്ങനെ തന്നെ കളിക്കണട്ടാ, ഓവർ ലിമിറ്റ് ഇല്ല, അടുപ്പിച്ച് പക്ഷെ രണ്ടോ അറിയാൻ പറ്റില്ല, എത്ര ഓവർ ഉണ്ട്, 8 ഓവർ 3 കളി, അപ്പൊ ഒരാൾക്ക് എത്ര ഓവർ, അതെ ഓവർ ലിമിറ്റ് ഇല്ല, ലൈക്ക് അടുപ്പിച്ച് രണ്ടോ അറിയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ശരിയാവില്ല, ഇവിടെ ഇല്ലടാ ബോളേഴ്സ് ഇല്ല, എല്ലാ രണ്ട് ടീമില് ഷോർട്ടറാ, 38 അല്ലായിരുന്നു 36 37 37 43, ഹലോ എട്ട് ഓവർ ആണെങ്കിൽ സെക്കൻഡിന് മറ്റേ വേണമെങ്കിൽ എറിഞ്ഞാ മതി, അതാ പറഞ്ഞേ വേണമെങ്കിൽ അങ്ങനെ ആക്കാണ്, കാരണം ബോളേഴ്സ് ഇല്ലാത്തതുണ്ട് രണ്ടുപേരും, അല്ല ഒരു 3 ഓവർ ലിമിറ്റ് വെക്കാം, 3 ഓവർ ലിമിറ്റ് ഇല്ല വേണ്ടെന്ന് അവരും പറഞ്ഞു വേണ്ടെന്ന്, അല്ല 6 ഓവർ എറിഞ്ഞിട്ട് 2 ഓവർ ആർക്കെങ്കിലും അറിയാം, അതാവുമ്പോ പിന്നെ അങ്ങനെയും 43 കണ്ണാപ്പി പോലെ അല്ല, ആ 4 47 ആയിട്ട് നൈസ് ബോളിംഗ്, അതൊക്കെ കാണിക്കണി അത് കണ്ടില്ല, നിങ്ങൾ കാണിക്കണായിരുന്നു, ഞാൻ ബോൾ നോക്കി, എത്ര ഓവർ ആയി, 4 ലാസ്റ്റ് ഓവറോ, അഞ്ചാത്തോർ 6 ഓവർ സമയം എന്തോടാ, ഓടിക്കോ 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 ഓടിക്കോ
രാമൻ രാമന്റെ ശരീരത്തിൽ തന്നെ ഇത് അത് പതിപ്പിച്ചു പോയി. മൂന്ന് വാളി 47 പിന്നെ റണ് കിട്ടിയില്ലല്ലേ. 47 എന്തിനു ഓട്ടം ഓടുന്ന രാണ ഓടുന്നുണ്ട നടക്കണേനത് ഇവിടെ ഒരാൾ അടുത്താരാ നമ്മക്ക് കൊറേ പ്ലേയേഴ്സ് ഉണ്ട് ആദ്യം ഔട്ട് രണ്ടുപേരാണ് ഔട്ട് സൂരജുണ്ട് അവനുണ്ട് എന്നാ സത്യമാണ് എത്തൂല രാണന്റെ ഓട്ടത്തിൽ എത്തൂല ഓടി എന്താ ഇത് ഓടുന്നല്ലോ അവൻ തട്ട് സിക്സ് കളഞ്ഞ് 47 നാറ് 51 51 എടാ ഓടടാ ജയിക്ക 55 സദൻ എന്ത് തോന്നുന്നു 55 റൺസ് ഇവർക്ക് ചേസ് ചെയ്യാൻ പറ്റുമോ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് 55 റണ്ണ് ചേസ് ചെയ്യണം അതെ അതെ ജോക്കിയുടെ ടീം ജയിക്കും സദന തോന്നുന്നുണ്ടോ ഒരിക്കലും ജയിക്കില്ല ഒരിക്കലും ജയിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ടുബോർഗ് എന്ത് തോന്നുന്നു അടുപ്പിച്ചൊരു മൂന്ന് കളി തോറ്റപ്പോൾ ഉള്ള ഫീലിംഗ് എന്താണ് നല്ല ശ്വാസമുട്ടുണ്ട് വല്ലപ്പോഴൊക്കെ വീടിന് പുറത്തിറങ്ങണം എന്റെ കൂടെ വാക്കൗട്ടൊക്കെ ചെയ്യണം മനസ്സിലായോ എന്താണ് എന്തോ എന്ത് ചെയ്യാന്ന് ഉറങ്ങാതെ സ്വാമി ശരണം അയ്യപ്പ ശരണം ഭക്തജനങ്ങളെ ഇപ്പൊ നടക്കുന്ന മത്സരം കൂടൽ വാരിയേഴ്സ് വേഴ്സസ് വർക്കല കിങ്സ് അല്ല കൂടൽ കിങ്സ് വേഴ്സസ് വർക്കല വാരിയേഴ്സ് എന്ന മാച്ചാണ് നടക്കുന്നത് സ്വാമി ശരണം അതാ ഫ്രിക്കി ഗോഡ് ഇസ് ടേക്കിംഗ് ദ ബാൾ ടു ബോൾ ഇസ് റെഡി ടു ട്രയൽ ബോൾ അതാ ട്രിക്കി ഗോഡിൻ്റെ ഒരു മനോഹരമായ ഒരു ഫോർ ബാളിംഗ് ആണ് അത് ടീം ക്യാപ്റ്റൻ ഗാലക്സ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നു കളിയെപ്പറ്റി ഒന്നും അറിയാത്ത ഇപ്പോഴും മുഞ്ചി തെറ്റിയിരിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഒരു കോണോ ഇല്ല That's a good ball from oh lakshyangalana kali nice yes adu nashtathilottu aanu povanathu 55 runs ilengil ente team nashtathilottu po I think there is a ignore from some people that's a good ball from oh like some struggle issues in the ground and there's so much issue in the I don't know who this person is so struggling The tricky is coming. Run. Batsman. Oh, that's a nice ball from tricky god. Nan god. Nan god is a good bowler from Kudal Kings. Namada.
Next ball. Oh, he's running so fast. Oh, that's a good shot, like the boom chikawawa shot from Vicky. That's a good shot, that's handsome shot from Vicky. Vicky and the co-leader Sharthetan here. Sharthetan, what a man, what an incredible. That's a ball. Oh, Vasuna tries to recarry him. So angry, he's so. Can you tell about anything about the match? Tell me anything about the players. Oh, that's a good ball. Instagram. Yeah, this is German Kanapi, African batsman. German batsman from German. He's taking the bat to Hitman. He's also known as Hitman of Kayangulam. He's the batsman. That's a good shot. That's a good shot. I think he has a lot of contract from other countries and IPL team like CSK. That's a ball. Oh, look. Oh, the Vicky is back to action on the field. Sharthan is planning to deal some new contract about new players to sign in. Yeah, like David Warner. That's a master statics from. Yeah, I also. That's a boom chick about a shot. Wow, look at that. Like, can we replay on the No. This is not fair, Lolly. This is not fair, Lolly. It's not fair, actually. Yeah. Another ball from another guy. It's out. No, not out. Yeah, the captain says something. Don't understand. I don't know about Malayalam. That's a shot. ഇത് നിങ്ങൾ കാണുക. The weather of the TVM Trandra is not good for humidity, fucking humidity. We can't manage to play like a better positions and the place is so irritated. Oh, that's a clean shot from Vicky. After the match, we'll conduct a mandi from Sharthetan and Parkala Warriors. He will definitely offer a mandi to all of us from blind. Sharthetan and give a mandi. Kuri mandi. Yeah, definitely. Is it okay? Oh, the Bob. Face waller. Look at his. He's coming to kill the band. German. Anna Manni. The German batsman is Gauranavin. What the hell is this man doing? We don't understand what the hell is happening. Is it cricket he's playing? The German player, oh my god! That's a two! Dinosaur struggled to catch the ball, he don't know what he's doing. No doubt, Mr. Ryan. You can't do anything. This is not fair, really. Dambir is here and commentary is also going. Yeah, Vicky is also planning to win. That's a tough match. That's Bob is coming. That's a ball. Oh my god. Then Oh my god! Just miss. That is just miss ball from Bob. He's targeting my ball. Yeah, the ball is coming. Vicky! Oh, Diana catch! Oh my god. Diana is struggling to catch. We are struggling. Run! Run, baby, run. German, run.
ജർമ്മൻ റൺ, കം ഓൺ ജർമ്മൻ റൺ, ജർമ്മൻ ജർമ്മൻ, വാട്ട് ആർ യു ഡൂയിങ്? ബാറ്റ് ഫ്രം ജർമ്മനി ഈസ് സോ സോ ടയർഡ്, ഈസ് സോ ടയർഡ് ബിക്കോസ് ഹി ഡു സോ മച്ച്. ഐ തിങ്ക് ദ ദിസ് ഓവർ ബാളിംഗ് ബൈ കൂടൽ ക്യാപ്റ്റൻ വാസു വാസു വന്ന വാട്ട് യു സേ കൂടൽ പുണ്ട, കൂടൽ പുണ്ട, വാട്ട് ഇസ് മീൻ കൂടൽ പുണ്ട? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം. Captain is balling. Vicky on the other side. Oh my god. Miss ball, miss ball, miss ball. There's a white ball from Kudal Vasu. Enikku adike adike arithu. Kudal Vasu. Yeah, retirement is going to Shakhtar's career. Yeah, yeah, Mini Annan is also tomorrow's match. He is the beast. That's a oh, that's a huge ball and so speedy. Oh, that was utter struggle. Oh, good. Anna, English? Yes. Look at the German ship. That's out. That's Ambattu Singh is going to bat. Oh, my God. Oh, my God. Hey, I don't want to play. I'm going to play. Dad, I'm going to play. I'm going to play. I'm going to play. I'm going to play. Ambu's back to commentary. Let's go, guys. We missed that. We missed that. We missed the commentary. We missed the commentary. By base of thing, Ambu wants to do commentary. Shakhtar is here. We want a good batsman to win the team. We are here to provide some good commentary. Yeah, I am back, guys. Yeah, the corner was so nice, so sweet. I can't do anything. This is not very lovely. This team is not parallel. Ambu needs some good training after the match. Definitely, Ambu, you need a definitely training from any other like Saju Samson. Okura Vasonan. That's a ball from for me. Yeah, the bat's issue. Sharthandan say that the bat is the issue. I have no issue. He's so struggling to bat. Sharthandan from Trivandrum. Highest score 1,250 runs. That's a helicopter shot from Sharthandan, and the ball is on the ground, but still he done a helicopter shot. Oh, the spamming like a duck is not irritating. Yeah, the killer is here. He ducked me. It's okay because every war has a defeat or winning or loss. It's based on the match, but we still struggle. German, Mr. This player is so waste. Seriously, this player is so waste. He do not do anything for the team. Yeah. Yeah, yeah. He can't even touch the ball. Yo, look at German. Please. Oh, sorry, fans is so. Don't, guys, don't focus. He is focused on the ball. The weather is so good in the German Shipyard. Oh, that's a... Oh! Oh, running! Sharthandan running! Sharthandan is outside. This is bit rating from German Shipyard. German Kannabi. This is bit rating from German Kannabi. He done. He out Sharthandan. This is lead to esports career. He is done. He's left the blind. He betrayed Sharthandan. He left him like Chadichada. Betray. People who won't. Sharthandan is so angry. This man, what are you doing, this man? Yeah, still annoying. The Wakana team is so angry about tomorrow match. He said that he don't win the match, but still he doing foolish thing in the match. Mr. German Kannapi on the bat, balling from Rigor. Oh, still that's a miss ball. He can't do anything. Yeah, the Kuda Kings win. Can you say about Kannapi, please? Can you tell about the match, please? Can you explain anything?
please don't irritate me, please. And the person is so irritated from the match. Total Kings 4-0. അത്രയുള്ളു നമ്മൾ ഇന്നത്തെ കപ്പ് നമ്മൾ പൊക്കിയിരിക്കുന്നു. ഇത്രേ ഉള്ളൂ എടാ വിഷയം വിഷയം പോളിങ്. സോ ഗൈസ് അപ്പൊ നമ്മളെ കീപ്പ് അണ്ണാ അണ്ണാ ഇവന് 3 ലക്ഷം രൂപ എടുത്ത് എടുത്തത് നമ്മുടെ ഓർത്ത് പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷയിലിട്ടിറക്കി ഈ നമ്മളെ മുത്താണ് നമുക്കൊരു കിടിലം ബോളറിനെ കിട്ടി. ഇത്രേ ഉള്ളു ലക്ഷങ്ങൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കോടികളെല്ലാം വിശ്വാസം പോയി ടീമിൽ. ഞാൻ നീ ഇത്തപ്പൊരു വേർത്തിട്ടുണ്ടോ? നീ വല്ല പണിയെടുത്താ ഇനി ആർക്കെങ്കിലും ബാറ്റിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചുമ്മാ ട്രൈ ചെയ്യാം, ചുമ്മാ ഫ്രീ പഠിക്കാൻ വേണ്ടിട്ട്. നാളെ അപ്പൊ സക്കീറ് അടി ഓക്കെ ആടെ അവ എറിയ അവിടെ കുറച്ച് ടഫായിട്ട് എറി. ആ ഓക്കെ എടാ കളിക്കണ നാളെ കളിക്കണ മാച്ച് ഇല്ലേ? നാളെ മാച്ച് ഉണ്ട്, അതിന് പ്രാക്ടീസിനാണ് ഇവിടെ നിന്ന് കളിക്കണേ. നാളെ ഇവിടെ ലുലുവിൽ വെച്ചിട്ട് വരണം. ആ എന്നാ ഓക്കെ എടാ എടാ വീശമ്പങ്ങ സക്കീറിനെ അറിയത്തില്ല ഈസ്. അപ്പോ നൈസ് ഷോട്ട് സക്കീറ, നൈസ്. ഓക്കെ അടുത്ത് ഞാൻ ഇപ്പറ തരാം ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ ചാർജ് ഉണ്ടോ നോക്കട്ടെ. ചാർജ് ഗൈസ് ചാർജ് 15 ലോട്ടായിട്ടുണ്ട്. ഓഫായപ്പോൾ നിങ്ങൾ വിചാരിച്ചോണം ചാർജ് തീർന്നിട്ടാണ് ഓഫായെന്ന്. ഓക്കെ ഇതാ ശരത്തിൻ്റെ ബാറ്റിങ്ങാണ്. നല്ലൊരു ബോൾ എറിഞ്ഞോറ. ഓ നൈസ് അണ്ണുവാണോ? ഈ സണ്ണുവാണ്. ലൈവ് സേവ് ചെയ്യണേ ഞാൻ ചെയ്യാടാ ചെയ്യാടാ ചെയ്യാടാ. അഥവാ ലൈവ് കട്ട് ആവുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ലൈവ് സേവ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ലൈവ് ഇത് കഴിഞ്ഞിട്ട് അഥവാ ഫോൺ ഓഫ് ആവുകയാണെങ്കിൽ ഫോൺ ഓണായിട്ട് ഞാൻ ഇത് എടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ ഇതാ എത്തി ശരത്തേട്ടാ ബാറ്റും തരണോ? സോ ഗൈസ് അപ്പൊ സരക്കണ്ണ വന്നിട്ടുണ്ട്. സരക്കണ്ണ എന്താണ് അണ്ണന് പറയാനുള്ളത്? അണ്ണ എവിടെ നിന്നൊക്കെ പിള്ളേരൊക്കെ ചോദിച്ച് വയ്യായിരുന്നു കയ്യിലെറിഞ്ഞു കൈസ്. ആറ എന്തറാ? അപ്പൊ അണ്ണ നാളത്തെ മാച്ചിൽ അണ്ണൻ കാണത്തില്ലേ? അണ്ണൻ കാണും. ഇവിടെ രണ്ട് ബാറ്റിംഗ് ആണ് നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബാബ്സിന്റെയാണ് ബാബ്സ്. ബാബ്സിന്റെ അടിയാണ് ഗൈസ് നമ്മൾ കാണുന്നത്. ഓ അത് അടിച്ചു ബാബു. അല്ലേ അവിടെ കളി കളിയാ, അതാകുമ്പോ നല്ലതാ. നീ അവിടെ കയറി കളിച്ചോ. ഇവിടെ എനിക്ക് രണ്ട് സ്ഥലത്ത് പ്രാക്ടീസ് കഴിഞ്ഞു. ഇതെങ്ങനെ ഞാനിത് പോകുന്നത്? എറി എവിടെ നിന്ന് കിട്ടും? നേരത്തെ എന്റെ കയ്യിൽ ഒരു പെട്ടക്കന്നെ കിട്ടി ഒരു ഷോട്ട്. ഓ നൈസ് ഷോട്ട് അണ്ണോ. ഇതിവിടെ രണ്ട് പ്രാക്ടീസാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പുറത്തൊന്ന്,
ഇപ്പുറത്തൊന്ന് ബാബു വന്ന ശേഷം നമുക്കൊരു ടീം വിളിച്ചാലോ എന്ന് എനിക്ക് നോക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്. ഇത് അണ്ണുന് വേണ്ടി കയറി 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 ബാബു കയറി ഇവിടെ. ഇതാ വാസന അടുത്തെറിയാൻ പോവുകയാണ്. ഇതപ്പോ ഇന്ന് ലൈവ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയില് നിങ്ങൾക്ക് ലൈവ് വന്നത്. ഓക്കെ നിങ്ങൾ പോസ്റ്റ് ആയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഓക്കെ നൈസ്. നീ അപ്പുറത്ത് പോയിരുന്നില്ലടാ ബാബു, അപ്പുറത്ത് പോയില്ലേ? ഓടിയാ മതി. ഇതാ അടിക്ക് വേണ്ടിട്ട് ബാബുവിന്റെ ഇതാ അബ്ദാ ഇതാ ഇതാ ബാബു തറയിലിട്ട് ഉരയ്ക്കുന്നു, കൈയിട്ട് കൈ ചന്തിയിൽ ഉരയ്ക്കുന്നു. ഇതാ ബാബുവിന്റെ ഒറ്റ ഷോട്ടാണ് നമ്മൾ കാണുന്നത്. ബാബു കൈ കൊണ്ടടിച്ചിരിക്കുന്നു. ഓ ഷോട്ടി ഇതാരൊന്ന് മനസ്സിലായ ഗൈസ്, ഇതാരെന്ന് പറയാ കളി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കൊതിക്കണോ? അല്ല ബോളൊന്നും കൊള്ളല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി വെച്ചാ ഈ കൊച്ചിറക്കണെ ആരായിരുന്നു പറയാ ഗൈസ്, കമന്റ് ചെയ്യൂ. ചേട്ടൻ തോ അങ്ങറ്റത്തേക്കോ ദാമു എടാ ദാമു എന്നല്ല ദാമു എന്നൊക്കെ ഗൈസ് ദാമു എന്നല്ല ദാമു ആണ് ഗൈസ് ദാമു ദാമു വന്ന് മീറ്റ് അപ്പിന് ഇവിടെ അടി ബാറ്റിങ്ങിന് വേണ്ടി അടിയാണ്. ഓ സറക്കണേ സറക്കണേ അറിയുന്നു ഏ സറക്കണേ ഓ ഇവിടെ എടി സറക്കണ വന്ന് എറിഞ്ഞു എന്റെ മോനെ. ഗൈസ് കുറച്ചും കൂടി ഇപ്പൊ ഫണ്ണായത് ഇപ്പോഴാണ്, ഇപ്പൊ ആയപ്പോ ചാർജ് ഇങ്ങ് പോയി. ചേട്ടാ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്? നിങ്ങൾ വീട്ടിലുണ്ടോ പവർ ബാങ്ക്? ആണോ? എന്താടാ ചേട്ടാ പവർ ബാങ്ക്? ഇവിടെ അടുത്ത് വീട് ആരുണ്ട്? നീ അങ്ങോട്ട് പോ, ഇങ്ങനെ കറങ്ങി പോ. നാളെ വരും. നീ ഇങ്ങ് പോ. അസോണ അസോണ അന്നാ കാണാൻ വന്ന ബാബുവിന്റെ തുഴച്ചിലാണ് നമ്മളിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ക്രിക്കറ്റാണ് ഇവിടെ മാച്ച് വെച്ചേക്കണേ. നാളെ ഫുട്ബോൾ ആണ് ഇഷ്ടം. ബോൾ എടുത്തോ എടാ. ഹലോ ഹലോ ഭയങ്കര പ്ലെയർ ആയി പോയോ? ഏഹ് കളിക്കാൻ പോയോ? ഹലോ ഏട്ടൻ വന്ന് ചേട്ടൻ ബോളു ഉമ്മ എന്നെ പറ്റിക്കണ. ഹലോ ഹലോ ഒന്ന് കളിക്കാറുണ്ടോ? ഇപ്പൊ ഏതാ റാങ്ക്? ഏതാ പെട്ടെന്ന് ഹസനിലൊക്കെ വരണ്ടേ? ഹസനിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാം. പെട്ടെന്ന് ഹസൻ വേണ്ടി വാ കേട്ടാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. മോന്റെ റാങ്ക് പോയി പോവാൻ നോക്കും. വെറുതെ ആരെയും കൂടെ പോയിരുന്നു ജീവൻ തൊലക്കല്ലേ. ഇപ്പഴും ഗോൾഡിലാ മോനെ, രണ്ടു വർഷമായി. രണ്ടു വർഷമായി ഗോൾഡിലാ. ഇപ്പഴും ഡയമണ്ട് എത്തി. രണ്ടു വർഷമാണ്. കാര്യമില്ല, അതെ നമ്മള് കളിച്ചത് നമ്മളിപ്പോ ഇങ്ങോട്ടുള്ള ഒരു ജീവിതം എത്തി. ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഗോൾഡിലാ. ഫ്ലാറ്റിലെ
അല്ല പ്ലാനില് കളി നിർത്തിയ ഒരു പയ്യൻ എന്ന നിലയിൽ എനിക്ക് തുറന്ന് സംസാരിക്കണം ആ കൊച്ചിനടുത്ത്. മറ്റേ അവിടെ വൈഫ് ഹൗസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത സറക്കണ്ട ബാറ്റിംഗ് ആണ്. ക്ലാരിറ്റി ഒക്കെ ഉണ്ടോ ഗൈസ് ഫോണിന്? കുറവാണല്ലേ. ഞാൻ ബാബുവിന്റെ ഫോണില് ലൈവ് വരാം. അടുത്ത് എന്നാ കീ പ്ലെയർ എങ്ങനെ ഉണ്ട്? എന്തൊക്കെയാണ് കയ്യോ? നാളെ ഓക്കെ ആവോ? കുറച്ച് സീനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. പനി പനിയല്ല, അങ്ങനെ കഫം കിട്ടില്ലെന്നോ, ശ്വാസം കിട്ടില്ലായിരുന്നു. ട്രിക്ക് നല്ല രീതിയിൽ അറിയുന്നുണ്ട്. ജോക്കി അണ്ണനാണ് തന്റെ വെള്ള ഷർട്ട് തന്റെ വെക്ക് ഇത് വൈറ്റ്. ട്രിക്ക് നമ്മളെ ടീം, നമ്മളെ ടീം വാസ് തന്നെ. എടാ കൂടുതലായിരിക്കും ജയിക്കണത്, നോക്കിക്കോ. എന്താണ് നിനക്ക് നാളത്തെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്? നാളത്തെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അറിയേണ്ടത് ചെക്ക് ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ കിട്ടുന്നതെന്ന് മാത്രമാണ്. അതിൽ കൂടുതൽ എനിക്ക് ഡൗട്ട്സ് ഒന്നുമില്ല. അല്ലേ, അപ്പൊ നമ്മളെ കീപ്പ് പ്ലേയേഴ്സ് ഉണ്ടോ? വാസണ്ണം ബാറ്റിംഗ് ചെയ്യും, ബോളിംഗും ചെയ്യും. കീപ്പ് പ്ലേയേഴ്സ് അല്ല, കീപ്പ് പ്ലേയേഴ്സ്. എല്ലാരും കീപ്പർ തീർത്താനേ കൊള്ളാവും ഉള്ളാരും പറയാലോ. ആണല്ലേ, അപ്പൊ നിന്നെ കുറിച്ച് എന്താണ്? എന്നെ കുറിച്ച് ഒരു അഭിപ്രായവുമില്ല, കിണ്ടും അടിക്കും തൊലിക്കും. നിന്റെ ടീമിൽ ഒരുത്തനുള്ള കാര്യം അറിയോ? ചന്ദ്രബോസ് വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. ഞാൻ പറയില്ലേ, സിംഹം എപ്പോഴും ഇരയെ അന്വേഷിക്കാറില്ല. പക്ഷെ സിംഹം വേട്ടയ്ക്ക് ഇറങ്ങിയാൽ ഇരയും കൊണ്ട്. ഈ ലൈവ് ഞാൻ സേവ് ചെയ്യും കേട്ടോ ഗൈസ്. അടുത്ത വ്ളോഗിൽ വരുമ്പോ ഇത് കട്ട് ചെയ്ത് ഞാൻ കേറ്റും. ഓക്കെ, നാളത്തെ എന്തായാലും വ്ളോഗ് ആയിരിക്കും, ലൈവ് വരത്തില്ല. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്യും. എന്റെ പൊന്നു, ഇതാ ബാബുവിന്റെ വണ്ടർഫുൾ എറിയാണ്. അത് അത് സ്കിപ്പാ അല്ലെ, ചറയും കേട്ടോ സാറേ. അണ്ണ ചെറിയൊരു ചറകൾ വരും. കിട്ടി കിട്ടി. നാളെ എപ്പോഴാ? നാളെ കൈസ് എന്തായാലും വൈകുന്നേരം ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഒരു 4 മണി 3 മണി സ്റ്റാർട്ട് ചെയ്യണ രീതിയിലായിരിക്കും. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നാളെ. ഓക്കെ, നടക്കുന്നത് ലിലു ടർഫിലാണ്. ലിലു മോള് ട്രിവാൻഡ്രത്തെ ലിലു മോൾ ടർഫിലാണ് നടക്കുന്നത്. ടിവിയിലെ എല്ലാ പ്ലേയേഴ്സും കാണും. അപ്പം നിങ്ങളെല്ലാവരും വരിക. ഓക്കെ, സമയം നാളെ രാവിലെ. ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് ടൈം ഇത് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇതിടാം. ഓക്കെ, നാളത്തെ ടൈമും ലൊക്കേഷനും ആയിട്ട് അങ്ങിടാം. ഓക്കെ, ഇവിടെ 9 to 11 മണിയാണ് ഇവിടെ നമ്മുടെ മുട്ടത്തറയിൽ. അപ്പം ടൈം കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് നമ്മൾ പോകേണ്ടി വരും. ഇനി നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് തോന്നുന്നു ബ്രേക്ക് ടൈം ആയടാ. ഓക്കെ, തീർന്നു കൈസ്, അവർ വെല്ലം അടിച്ച് അപ്പം ടൈം കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ബാബുവിൻ്റെ അടുത്ത് കൊണ്ടുപോവാം. ബാബു സ്റ്റെം പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന്. ഞാൻ ചോദിക്കട്ടെ ബാബുവിൻ്റെ അടുത്ത്. ബാബു, അപ്പം നാളത്തെ പരിപാടിയെ കുറിച്ച് എന്തെങ്കിലും രണ്ടു പേർക്ക്, കാരണം നമ്മളെ കൂടെ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട്. കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് വാസു ഉണ്ടോ? ഒരു കിടുക്ക് ചരക്കിനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പരിന്തു വാസു ആണല്ലേ? വരുന്നതാണ്, പുള്ളി വരുന്നതാണ്. അതല്ല ഞാൻ പറഞ്ഞത്, നാളത്തെ ഡീറ്റെയിൽസിനെ പറ്റി. എവിടെ വെച്ചാണ്, എത്ര മണിക്കാണ്? നാളെ വൈകിട്ട് 5 മണിക്കാണ് കളി തുടങ്ങുന്നത്. 5 മണിക്ക്.
എടാ ലില്ലു ആണ്ടാ പറഞ്ഞ ലില്ലു ലില്ലു എന്നാണ് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ലില്ലു തന്നെ നാളെ വൈകിട്ട് 5 മണിക്ക് കൃത്യം കളി തുടങ്ങുന്നതായിരിക്കും ടീമെല്ലാം ഓൾറെഡി വിളിച്ചതാണ് അപ്പോൾ 10 ഓവർ അല്ലെങ്കിൽ 8 ഓവർ അത് നാളെ അവിടെ വരുമ്പോൾ